അടിച്ചാണ് ജിത്തു സ്കൂളിൽ നിന്നും തിരികെ വന്നത് അവസാനത്തെ പിരീഡ് ആൻസി ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ജിത്തുവും അവന്റെ സ്നേഹിതനും ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചത് പാലാക്കാരി ആൻസി ആകട്ടെ ഒരു സുന്ദരിയും പിള്ളേരെ കുതിപ്പിക്കാനെന്ന തരത്തിലായിരുന്നു അവരുടെ ഡ്രസ്സിങ്ങും ആ സാരിയെടുപ്പ് കണ്ടാൽ മതി തീരുമാനമാകാൻ ജിത്തു ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി തൻ്റെ ഫ്ലാറ്റിലേക്ക് കുതിച്ചു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ശോഭയാൻ്റി വന്ന് വാതിൽ തുറന്നു ഹാ നീ ഇന്ന് നേരത്തെ എത്തിയല്ലോ ജിത്തു എന്താ ട്രാഫിക് കുറവായിരുന്നു മെയിൻ റോഡിൽ ജിത്തുവിന്റെ മുഖത്തെ വെപ്രാളം ശോഭ ശ്രദ്ധിച്ചു ഒപ്പം വളരെ വ്യക്തമായി കാണാമായിരുന്ന മുഴയും ജിത്തു പക്ഷെ തിരക്കിലായിരുന്നു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ അവന്റെ മനസ്സും ശരീരവും വെമ്പി അവൻ അധികമൊന്നും പറയാതെ അവന്റെ റൂം ലക്ഷ്യമിട്ട് നടന്നു അതെ ജിത്തു വേഗം ഡ്രസ്സ് മാറി വാ ചായ ശരി ആന്റി ജിത്തു വാതിൽ തുറന്ന് സ്കൂൾ ബാഗ് മാറ്റിവെച്ച് വസ്ത്രങ്ങൾ തിടുക്കത്തിൽ മാറ്റി ഷാർജയിലെ ഫ്ലാറ്റിലാണ് ഈ കഥ അരങ്ങേറുന്നത് ജിത്തു എന്ന ശ്രീജിത്ത് ഷാർജയിൽ ഒരു ഇന്ത്യൻ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അച്ഛനും അമ്മയും കേരളത്തിൽ വെക്കേഷന് പോയിരിക്കുന്നു ബോർഡ് എക്സാം ആയതുകൊണ്ട് ജിത്തുവിന് വെക്കേഷൻ ടൈമിലും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് പാരൻസിൻ്റെ ഒപ്പം നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അതുകൊണ്ട് അവനൊരു വിഷമവും തോന്നിയില്ല ഒന്നാമത്തെ കാര്യം ആൻസി ടീച്ചർ തന്നെ ഒരു വലിയ കാരണം പിന്നെ ജിത്തു പഠിപ്പിലും വലിയ മോശമായിരുന്നു ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് അവനും വാശിയായിരുന്നു ഇനി ശോഭ ആന്റിയെ പരിചയപ്പെടാം ജിത്തുവിന്റെ ഫ്ലാറ്റിൽ ഷെയറിങ്ങിന് താമസിക്കുന്ന ഫാമിലിയിലെ ഒരു വീട്ടമ്മ ഭർത്താവ് ധർമ്മൻ പൊങ്ങൻ ഒരു ഇലക്ട്രോണിക് കട നോക്കി നടത്തുന്നു കഴിഞ്ഞ ആറ് വർഷമായി ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ശോഭയും മകൾ രാഖിയും നാല് മാസം മുൻപ് വരെ നാട്ടിലായിരുന്നു താമസം വാടകയ്ക്കാണെങ്കിലും ജിത്തുവിൻ്റെ കുടുംബവും ശോഭയുടെ കുടുംബവും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഏക മകന് ഒറ്റയ്ക്ക് നിർത്തി നിർത്തിപ്പോകാൻ ജിത്തുവിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സ് വന്നത് ഒരു മനസമാധാനക്കേടും വേണ്ട അവനെ ഞങ്ങൾ നോക്കിക്കോളാം ഒരു കുറവും വരുത്തില്ല പിന്നെ അവനും അത്ര കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ ധർമ്മിഷ്ഠനായ ധർമ്മൻ ആണയിട്ട് പറഞ്ഞു ശോഭയും അത് തന്നെയാണ് പറഞ്ഞത് ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് നീങ്ങാം ശോഭ ചായയ്ക്കുള്ള വെള്ളം കെറ്റിൽ നിറച്ച് ചേച്ചി ലോണാക്കി അവൾ ജിത്തുവിനെ കുറിച്ച് ഓർത്തു നല്ല പയ്യൻ കാണാനും കൊള്ളാം അല്പം തടി കൂടുതലാണ് പക്ഷെ ബോറില്ല ഗൾഫിലെ ഭക്ഷണമല്ലേ പിള്ളേരെങ്ങനെ തടിക്കാതിരിക്കും തന്റെ കാര്യം തന്നെ കണ്ടില്ലേ നാട്ടിൽ നിന്നും വരുമ്പോൾ കൊണ്ടുവന്ന ഒരു ഡ്രസ്സും ഇപ്പൊ പാകമല്ല അപ്പോഴാ ചേച്ചി ജിത്തുവിന്റെ അമ്മ കമന്റ് അടിച്ചത് എന്താ ശോഭ നല്ല കോളാണെന്ന് തോന്നുന്നല്ലോ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അങ്ങ് പുറത്തു വന്നല്ലോ ഓ ഈ ചേച്ചി ഏ എന്തിനാ എന്തിനാപ്പൊ നാണിക്കണേ എന്റെ ഷോപ്പ് എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ എന്നെ കണ്ടില്ല എന്താ എന്താപ്പോ ചേച്ചിയുടെ കോലത്തിന് മോശം ഇപ്പോഴും നല്ല കിണ്ണം കാച്ച സ്റ്റൈലല്ലേ ഇന്നാൾ ആ ലുലു സെന്ററിൽ പോയപ്പോ ആ ചെത്ത പയ്യൻ ചേച്ചിയുടെ പിറകിൽ വന്നത് കണ്ടില്ലേ ഞാനും ചേച്ചിയും ഒരുമിച്ച് നടന്നതെങ്കിലും അവന് ചേച്ചിയാണ് പിടിച്ചത് എന്നിട്ട് അവന്റെ ഒരു വളിച്ച ചിരിയും കിളന്ത് പയ്യനല്ല അല്ലേ ഇങ്ങനെയൊക്കെ അല്ലേ ഒരു അവസരം കിട്ടൂ അതിപ്പോ എന്നെ പോലെ തൈ കിളവി ആയാലും നിന്നെ പോലെ ഒരുത്തി ആയാലും അവർക്കൊന്നും വലിയ കാര്യമല്ല ആ തിരിക്കട്ട ശോഭ ഞാൻ രണ്ടു മൂന്നാഴ്ചയായി ശ്രദ്ധിക്കുന്നു ധർമ്മൻ വളരെ വൈകിയാണല്ലോ വരുന്നത് എന്ത് പറയാനാ ചേച്ചി ഇപ്പോ കട പാതിര അവരെ തുറന്നു വെക്കണമെന്ന അറബിയുടെ ഓർഡർ പാവം നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ലെന്നാ പറയണത് ഇപ്പോ ഈ റഷ്യക്കാരൊത്തിരി വരുന്നുണ്ടല്ലോ അവറ്റകളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ ഒരു വലിയ പണിയാണത്ര പിന്നെ ഡോളറിലുള്ള പരിപാടി ആയതുകൊണ്ട് സഹിച്ചേ പറ്റൂന്ന് അല്ല അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് എപ്പോഴാ പാതിരാത്രി വന്നിട്ട് പാവം ആകെ അവശനായിരിക്കും പിന്നെ ഒന്ന് നടക്കാൻ പോണില്ലല്ലേ ശരിയാ ചേച്ചി എല്ല ശരിയാകുമ്പോളെ അവൻ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്കും കുഞ്ഞിനു വേണ്ടിയല്ലേ അപ്പോൾ നീയും കുറച്ച് നാളത്തേക്ക് സഹിക്ക് എന്നാലെൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് സഹി കെട്ടിട്ടാണ് ഞാൻ ധർമ്മേട്ടനോട് പറഞ്ഞത് ഇവിടേക്ക് കൊണ്ടുവരാൻ അങ്ങേരുടെ വീട്ടിലാണെങ്കിൽ നിറച്ച ആളുകളാണ് ശരിക്കും സഹി കെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരാൻ തയ്യാറായത് എന്നിട്ടിപ്പോൾ ഡാ ഇവിടെ ഇപ്പം ഇങ്ങനെ ഈ നശിച്ച കടയായതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച പോലും അങ്ങേർക്ക് ഒഴിവ് ഇട്ടിയില്ല സാറിയില്ല ശോഭ എല്ലാം ശരിയാവും ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കാതിരിക്കില്ല ശോഭ നെടുവീർപ്പിട്ടു വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു ചിന്തകളിൽ നിന്നും അവൾ ഉണർന്നു ചായ റെഡിയായി പഴം പൊരിച്ചത് നേരത്തെ റെഡിയാക്കിയിരുന്നു ജിത്തുവിന് പഴം പൊരിച്ചത് വളരെ ഇഷ്ടമാണെന്ന കാര്യവും ശോഭ അവൻ്റെ അമ്മയിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു ചായ കുടി കഴിഞ്ഞിട്ട് ജിത്തുവിനോട് രാഗി രാഗിമോള് അറബിക് ട്യൂഷൻ ഒന്ന് കൊണ്ടുവിടാമോ എന്ന് ചോദിക്കണം ജിത്തു ചായ അഴിക്കാൻ വാ അമ്മ ഞാൻ കുറച്ചു നേരം കാർട്ടൂൺ കാണട്ടെ രാഗി മോൾ ചോദിച്ചു ആ ശരി ശരി ട്യൂഷന് പോകാൻ സമയമായോട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ശോഭ രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും ജിത്തുവിൻ്റെ ഒരനക്കവും കണ്ടില്ല സാധാരണ ഇങ്ങനെയല്ലല്ലോ വിളിച്ചാൽ വെളി കേൾക്കുന്ന കൂട്ടത്തിലാണ് ജിത്തു അല്ലാതെ ചില അശ്രീകരം പിടിച്ച പിള്ളേരെ പോലെ ആയിരുന്നില്ല അവൻ പെട്ടെന്നാണ് ശോഭയുടെ മനസ്സിൽ ജിത്തു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ താൻ കണ്ട ആ മുഴയെക്കുറിച്ച് ഓർമ്മ വന്നത് അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു ഒന്ന് നോക്കിയാലോ ശോഭ ചിത്തുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു അതേസമയം ജിത്തു കിടക്കയിൽ മൈത്തിനത്തിന് തുടക്കം കുറിച്ചിരുന്നു അവന്റെ മനസ്സ് നിറയെ ആൻസി ടീച്ചറായിരുന്നു ശോഭ വാതിലിന്റെ കീ ഹോളിലൂടെ നോക്കാൻ ഒരു ശ്രമം നടത്തി റൂമിൽ ലൈറ്റ് ഇടാത്തത് കൊണ്ടോ എന്തോ ഒന്നും കാണില്ല ശോഭ വളരെ സ്വാഭാവികമായി വാതിലിന്റെ ഹാൻഡിൽ പിടിച്ചൊന്ന് തിരിച്ചു നോക്ക് വാതിൽ തുറന്നു ശോഭ വാതിൽ മെല്ലെ തുറന്നുള്ളിലേക്ക് നോക്കി അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു താൻ ഊഹിച്ചത് ശരിയാണെന്നതിനുള്ള ലക്ഷണം റൂമിൽ അധികം വെളിച്ചമില്ല അതുകൊണ്ട് ലൈറ്റ് ഇട്ടാൽ മാത്രമേ എന്തെങ്കിലും ശരിക്ക് കാണാൻ പറ്റൂ അവൾ ഒന്ന് ശങ്കിച്ചു ദൈവം വഴി കാണിച്ചു തന്നിരിക്കുന്നു തന്റെ തിരയടക്കാൻ ഈ പതിനഞ്ചുകാരൻ വിചാരിച്ചാലും കഴിയും പക്ഷെ പിടിക്കപ്പെട്ടാൽ പിന്നെ ചത്തു കളയുകയെ ശോഭയുടെ മനസ്സിൽ കൂടി ഒരായിരം ചിന്തകൾ ഒരു നിമിഷം കടന്നുപോയി തെറ്റും ശരിയും തമ്മിൽ ഒരു മഹായുദ്ധം തന്നെ നടന്നു അവസാനം അവൾ തീരുമാനിച്ചു വാതിൽ മുഴുവനായി തുറന്ന് ശോഭ ചിത്തുവിൻ്റെ റൂമിലേക്ക് കയറി പിന്നെ വാതിലരച്ചു കുറ്റിയിട്ടു ജിത്തു ആയിരം വേർട്ടിന്റെ ഷോക്കേറ്റത് പോലെ കിടക്കയിൽ നിന്നും ചാട്ടി എഴുന്നേറ്റ് നാശം വാതിൽ ലോക്ക് ചെയ്തിരുന്നു എന്ന വിശ്വാസത്തിലായിരുന്നു ഇതിപ്പോ ആകെ കുരിശായി അല്ലാത്തക്ക പോട്ടെ ഈ ശോഭയാൻ്റെ എന്തിനാ റൂമിൽ കയറിയതിനു ശേഷം വാതിൽ ലോക്ക് ചെയ്തത് ജിത്തു നിന്നു കിതച്ചു ജിത്തു എന്താ ആൻറ്റി എന്തിനാ നിർത്തിയത് അല്ല അത് അത് പിന്നെ ആന്റി അപ്പോ ഇതായിരുന്നല്ലേ പണി അല്ല അതെ ഞാൻ അല്ല ആരെ ഓർത്തോണ്ട അത് പിന്നെ ഞാൻ ചുമ്മാ അതല്ല നീ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ആരാ സ്കൂളിലെ വല്ല ടീച്ചറുമാണോ ഒന്ന് പോവാൻ്റെ ഇനി മുന്നോട്ട് പോകാൻ വലിയ താമസമില്ലെന്ന് ശോഭയ്ക്ക് തോന്നി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവളുടെ മുന്നിൽ അവൻ